മോൺസൺ മാവുങ്കലിനെതിരെ ക്രൈംബ്രാഞ്ച് ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുന്നു. മോൺസൺ മാവുങ്കലിന്റെ ലാപ്ടോപ്പ്, ഐപാഡ്, മൊബൈൽ ഫോൺ എന്നിവ പരിശോധിക്കും. പണം ഇടപാടുകളെക്കുറിച്ച് ബാങ്കിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കും. ക്രൈംബ്രാഞ്ച് എസ്പിയുടെ നേതൃത്വത്തിൽ മോൺസനെ ഇന്ന് വിശദമായി ചോദ്യം ചെയ്യും. കൂടുതൽ ഉന്നതരുടെ പേര് മറയാക്കി മോൺസൺ തട്ടിപ്പ് നടത്തിയതിന്റെ തെളിവുകളും പുറത്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ റാം, റാം എന്ന് പറഞ്ഞാൽ IRS ഓഫീസർ റിട്ടയർ ചെയ്ത, അതുപോലെ തന്നെ ഇത് നമ്മുടെ ഇയാൾ MP ആണ്, ആര്, നമ്മുടെ സുധാകരൻ MP ആണ്, മുരളീധരൻ MP ആണ്, അവരെല്ലാം എന്റെ കാര്യത്തിനുവേണ്ടി പോയി അമേരിക്കയിട്ട് സംസാരിക്കുക. അതുപോലെ തന്നെ ഫയലാർ രവി ഉണ്ടായിരുന്നു, ഫയലാർ രവി, AK ആന്റണി, ഇവരെല്ലാം നമ്മുടെ കാര്യത്തിനുവേണ്ടി, അവരൊക്കെ എന്നായിട്ട് പൊട്ടന്മാരാണ്, അവർക്ക് തന്നെ ഒരു അത് അങ്ങനത്തെ ഒരു തെളിവ് അവർ അവർ പറഞ്ഞതായിട്ടൊന്നും തെളിവില്ലല്ലോ. അതുകൊണ്ടാണ് ഇത് ഡോക്ടർക്ക് ചെയ്യാൻ പറ്റുമോ? ഇവരെല്ലാരും എന്നെ കെട്ടിപ്പിടിച്ച് എന്നോടുള്ള വഴി ഭയങ്കര പ്രേമമുണ്ട്. വിവരങ്ങളുമായി സിജോയും വിനേഷുമാണ് ചേരുന്നത്. ആദ്യം സിജോയിലേക്ക്. സിജോ, ഇന്നലെ കസ്റ്റഡിയിൽ കിട്ടി, പക്ഷേ ഇന്നലെ ശാരീരിക അസ്വാസ്ഥ്യം കാരണം ചോദ്യം ചെയ്യാൻ കഴിഞ്ഞേക്കില്ല അല്ലേ? അപ്പൊ ഇന്നാണ് പ്രധാനമായും ചോദ്യം ചെയ്യൽ നടക്കുന്നത്. എന്തൊക്കെയാണ് അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ? കൂടാതെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ഡിജിറ്റൽ തെളിവുകൾ, അത് ശേഖരിക്കലും ആ തെളിവുകളും എത്രമാത്രം നിർണായകമായിരിക്കും, അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്? ഗോപി, പ്രാഥമിക ഘട്ടം എന്ന നിലയിൽ മാത്രമാണ് മോൺസനെ ക്രൈംബ്രാഞ്ചിനെ ചോദ്യം ചെയ്യാൻ സാധിച്ചിരുന്നത്. അതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളാണ് ഇത്തരത്തിൽ ഇറക്കുമതി ചെയ്തതല്ല ഈ വസ്തുക്കൾ, കൊച്ചിയിൽ തന്നെയാണ് ഉണ്ടാക്കിയെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇനി ഇയാളുടെ സാമ്പത്തിക സ്രോതസ്, അതോടൊപ്പം തന്നെ ഇയാൾ വ്യാജരേഖ സംബന്ധിച്ച വിവരങ്ങൾ, കൂടുതൽ വിവരം ലഭ്യമാകേണ്ടതുണ്ട്. ഇന്നലെ ആയിരുന്നു 3 ദിവസത്തേക്ക് കസ്റ്റഡി ലഭിച്ചിരുന്നത്, പക്ഷേ ഇന്നലെ ചോദ്യം ചെയ്യൽ ആരംഭിക്കാൻ സാധിച്ചില്ല. ഇന്ന് ക്രൈംബ്രാഞ്ച് SPയുടെ നേതൃത്വത്തിൽ തൃപ്പൂണിത്തുറയിലെ ഓഫീസിൽ വെച്ച് ചോദ്യം ചെയ്യൽ ആരംഭിക്കും. ഏകദേശം 10 മണിയോടെ SP എത്തും. അതിനുശേഷം വിശദമായ വിവരങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇയാളിൽ നിന്ന് ലഭിക്കുന്ന ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി കൂടുതൽ തെളിവെടുപ്പിലേക്ക് കടക്കുക. എന്തായാലും ക്രൈംബ്രാഞ്ച് ഉദ്ദേശിക്കുന്നത് പ്രധാനമായും ഇയാളിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തുക, അതോടൊപ്പം തന്നെ ഈ ഡിജിറ്റൽ തെളിവുകൾ കൂടുതൽ ശേഖരിക്കുകയാണ്. അത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഏകദേശം 10 കോടിയിലധികം രൂപ പല ആളുകളിൽ നിന്നും ഇയാൾക്ക് ഇട്ടിട്ടുള്ളതായ വിവരമുണ്ട്. ആ കാര്യങ്ങളാണ് പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഇയാളുടെ അക്കൗണ്ട് വിവരങ്ങൾ നോക്കുമ്പോൾ 75 ലക്ഷം രൂപ മാത്രമാണ് ഇവരിൽ നിന്ന് അക്കൗണ്ട് വഴി ലഭിച്ചിരിക്കുന്നത്. ബാക്കി തുക ഏതാനും കുറച്ച് തുക കിട്ടിയിട്ടെന്ന് പറയാം. പക്ഷേ ഈ 10 കോടി രൂപയൊന്നും താൻ വാങ്ങിയിട്ടില്ല എന്നുള്ള കാര്യം പറയുകയും ചെയ്യുന്നു. പക്ഷേ ഈ പരാതി ഉന്നയിച്ചവർ പലതവണ ഇത് നൽകിയിട്ടുള്ള ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ബാങ്കുകളിൽ നിന്നും മറ്റു വിവരങ്ങൾ തേടി കൂടുതൽ രേഖകൾ പരിശോധിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇയാൾ വ്യാജരേഖ ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ളത് സംബന്ധിച്ച് തെളിവുകൾ ഉണ്ട്. ഇയാൾ സ്വന്തം ലാപ്ടോപ്പിൽ നിന്നോ അല്ലെങ്കിൽ ഐപാഡ് ഒക്കെ ഉപയോഗിച്ചാണോ ഇത്തരത്തിൽ ഇത് രേഖകൾ സംബന്ധിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും സഹായം ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. എന്തായാലും ഇന്നിറങ്ങുന്ന ചോദ്യം ചെയ്യൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകുമെന്ന പ്രതീക്ഷയാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ മറ്റു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ കലൂരിൽ ഇയാളുടെ വീട്ടിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയിരുന്നു. ഈ ദൃശ്യങ്ങളിൽ മറ്റും കണ്ട ഒരു ആനക്കമ്പ് കണ്ടിരുന്നു. ഇത് ഒറിജിനൽ ആണെന്ന് പരിശോധിക്കാനാണ് എത്തിയത്. പക്ഷെ ഇന്നലെ ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന്റെ അനുമതി ലഭിക്കാത്തതിനാൽ ഇത് പരിശോധന പൂർത്തിയായിരുന്നില്ല. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇവരുടെ വീട്ടിലെത്തി ഈ പരിശോധന നടത്തുമെന്നാണ് ഇപ്പോൾ ഫോറസ്റ്റിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ വിനേഷ് കൂടി ചേരുന്നു. വിനേഷ്, കൂടുതൽ ശബ്ദ സന്ദേശങ്ങൾ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ട പോലെ ഉന്നതരുടെ പേര് പറഞ്ഞ് ഈ പറയുന്ന പരാതിക്കാരെ സ്വാധീനിക്കുന്ന, ഒന്നേരുടെ മറയാക്കി പരാതിക്കാരെ സ്വാധീനിക്കുന്ന കൂടുതൽ ശബ്ദ സന്ദേശങ്ങൾ എന്തൊക്കെയാണ് പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്, എന്തൊക്കെയാണ് അതിൽ പറയുന്നത്? ഗോപികൃഷ്ണൻ, കെ സുധാകരന് പിന്നാലെ AK ആന്റണി, അതുപോലെ തന്നെ ശശി തരൂരിൻ്റെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, പിന്നെ വയലാർ രവി, പിന്നെ കെ മുരളീധരൻ, വ്യവസായ പ്രമുഖൻ യൂസഫ് അലി, ഇവരുമായെല്ലാം തന്നെ അടുത്ത ബന്ധമാണ് എന്നാണ് ഈ കേസിലെ പ്രതിയായ മോൻസൺ പരാതിക്കാരനായ അനൂപിനോട് സംസാരിക്കുന്നതാണ് ഏറ്റവും പുതിയതായിട്ട് പുറത്തു വന്നിരിക്കുന്ന ഒരു ശബ്ദ സന്ദേശം. ഇങ്ങനെയാണ് വലിയ തോതിൽ അതായത് പ്രമുഖ രാഷ്ട്രീയ നേതാക്കളും മന്ത്രിമാരും അധികാര സ്ഥാനത്തിരിക്കുന്ന ആളുകളും സെലിബ്രിറ്റികളുമായി വലിയ ബന്ധമുണ്ടെന്നുള്ള പ്രചാരണം നടത്തുകയും അവരും ഒന്നിച്ച് പല സന്ദർഭങ്ങളെടുത്ത ചിത്രങ്ങൾ കാണിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ മോൻസൺ വലിയ തോതിലുള്ള തട്ടിപ്പ് നടത്തുകയും ആളുകളുടെ വിശ്വാസ്യത നേടുകയും അതിലൂടെ വലിയ സാമ്പത്തിക തട്ടിപ്പ് നടത്തുകയും ചെയ്തിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി പുറത്തു വരുന്ന വിവരം.
കെ സുധാകരൻ ഇവിടെ പല പ്രാവശ്യം സ്ഥലം സന്ദർശിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് നേരിട്ട് ഈ പിന്നെ പ്രതിയുമായി ബന്ധം അല്ലെങ്കിൽ ഈ സംഭവവുമായി ബന്ധമുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇനി അന്വേഷണം നടക്കേണ്ടതുണ്ട്. പക്ഷേ പരാതിക്കാർ സുധാകരൻ പല തവണ ഇവിടെ വന്നു പോയിരുന്നു, അതുമായി സാമ്പത്തിക ഇടപാടുകൾ നടന്നപ്പോൾ അവിടെ സുധാകരന് ഉള്ളതായും പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ അതിനു പിന്നാലെയാണ് ശശി തരൂർ നമ്മളെ സഹായിക്കുമെന്നുള്ള ഒരു ഓഡിയോ സന്ദേശം ഇന്നലെ നമ്മൾ പുറത്തുവിട്ടിരുന്നു. ശശി തരൂർ അതുപോലെ തന്നെ നമ്മുടെ കളക്ടർ ബ്രോ എന്നറിയപ്പെടുന്ന എൻ പ്രശാന്ത് IAS ഡൽഹിയിൽ പോയി നിന്ന് നമുക്ക് സഹായങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ AK ആന്റണിയുടെ പേര് വരുന്നു, വയലാർ റവിയുടെ പേര് വരുന്നു, അതുപോലെ കെ മുരളീധരൻ്റെ പേര് വരുന്നു, യൂസഫ് അലിയുടെ പേര് വരുന്നു, ഇവരെല്ലാമായി തനിക്ക് വലിയ ബന്ധമുണ്ട് എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞു. ഇത്തരത്തിൽ സമൂഹത്തിൻ്റെ മറ്റ് തുറകളിൽ അല്ലെങ്കിൽ അത്രത്തോളം അധികാര സ്ഥാപനങ്ങളിലും വലിയ പദവികളിലും ഉള്ള ആളുകളുടെ പേരുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ ആളുകളിൽ നിന്നെല്ലാം തന്നെ പണം പിരിക്കുകയും വലിയ തട്ടിപ്പും മോൻസൺ നടത്തിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി പുറത്തു വരുന്ന വിവരം. ഇത് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ, അതായത് ഈ പ്രതി ഇവരെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും അയാൾ അയച്ചു കൊടുക്കുകയും ചെയ്ത സന്ദേശങ്ങൾ ഉൾപ്പെടെ ശബ്ദ സന്ദേശങ്ങൾ ഉൾപ്പെടെ ഇന്ന് 10 മണിയോടുകൂടി ക്രൈംബ്രാഞ്ചിൻ്റെ തൃപ്പൂണിത്തുറ ഓഫീസിൽ പ്രതികൾ ഹാജരാക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പരാതിക്കാർ ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. 10 മണിയോടുകൂടി അവിടെ SP ആയ സോജനുമായി സംസാരിക്കും, ഇവരുടെ മൊഴി രേഖപ്പെടുത്തും എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും കൂടുതൽ ശബ്ദരേഖകളും മറ്റ് സാധനങ്ങളും എല്ലാം തന്നെ പോലീസിന് കൈമാറും. ഒപ്പം തന്നെ രേഖകൾ, ഇയാൾ നടത്തിയിരിക്കുന്ന ഇയാളുടെ വിദേശങ്ങളിൽ നിന്നുൾപ്പെടെ സംഘടിപ്പിച്ചിരിക്കുന്ന രേഖകൾ, സർട്ടിഫിക്കറ്റുകൾ, ബഹുമതി പത്രങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള സാധനങ്ങളും ഡിജിറ്റൽ തെളിവുകളും ഉൾപ്പെടെ ഇവർ കൈമാറും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്ന വിവരം. ഗോപികൃഷ്ണൻ. ശരി, പുരാവസ്തു തട്ടിപ്പ് കേസ്